ഹായ് ഫ്രണ്ട്സ്, മിറാക്കൾ ബ്ലോഗറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തീ പോലും കത്തിക്കാതെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പുട്ടിങ് കേക്കുമായിട്ടാണ്. നമുക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിൻ്റെ റെസിപ്പികൾ എന്താണെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടീ കേക്കാണ്. നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങാം. ഞാനൊരു 20 രൂപയ്ക്ക് ഇവിടെ ടീ കേക്ക് വാങ്ങിയിട്ടുണ്ട്. ഇനി സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ നോർമലായിട്ട് കേക്ക് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാം. പിന്നെ 5 രൂപേൻ്റെ 2 ബൂസ്റ്റ്, 1 കപ്പ് മിൽക്ക്, 1 കപ്പ് വിപ്പിംഗ് ക്രീമും. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ടീ കേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ആദ്യം നമുക്ക് വലിയ പീസുകളൊക്കെ വെച്ച് ഒന്ന് സെറ്റായതിന് ശേഷം ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ പീസാക്കിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ പാത്രം മൊത്തമായിട്ട് നമ്മൾ ഈ കേക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കേക്കൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മളൊരു ഹോൾസും ഇല്ലാതെ നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കൊരു ബൗൾ എടുത്തിട്ട് ഒരു പാക്കറ്റ് ബൂസ്റ്റും പൊടി ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു പാക്കറ്റാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു പാക്കറ്റ് ബൂസ്റ്റ് പൊടിയിലേക്ക് നമ്മൾ 1 കപ്പ് മിൽക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിൽക്കും ബൂസ്റ്റ് പൊടിയും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ആക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു 5 മിനിറ്റ് ആണ് ഇവിടെ ബീറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം സെറ്റായി വന്നിട്ടുണ്ട്. ഇതേപോലെ നല്ല സെറ്റാക്കി നമ്മുടെ വിപ്പിംഗ് ക്രീം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന നമ്മുടെ കേക്കിലേക്ക് ഈ വിപ്പിംഗ് ക്രീം മുകളിലായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ വെച്ച് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു അരിപ്പ് എടുത്തിട്ട് നമ്മുടെ ബൂസ്റ്റ് പൊടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് ചെയ്യാൻ നോക്കരുത്, കാരണം നമ്മുടെ കയ്യിൽ ആ ബൂസ്റ്റ് പൊടി ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് നമ്മളൊരു അരിപ്പ് വെച്ചിട്ട് ഇതേപോലെ നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി അടുത്ത ലെയർ ആക്കി വെക്കണമെങ്കിൽ കേക്ക് പിന്നെ ബൂസ്റ്റ് മിക്സ് ചെയ്യുക, മിൽക്കിൽ വിപ്പിംഗ് ക്രീം. നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് 2 ലെയറാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ട് യമ്മി ആയിട്ടുള്ള പുഡിംഗ് ആണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.